മുക്കമങ്ങാടിയിലെ പ്രാവുകൾക്ക് മൂന്നു നേരവും തീറ്റ നൽകാനായി അങ്ങ് ഉത്തരേന്ത്യയിൽ നിന്നും എത്തിയിട്ടുണ്ട് ഒരാൾ. മഹാരാഷ്ട്ര സ്വദേശിയും മുക്കത്തെ സ്വർണ്ണപ്പണിക്കാരനുമായ പരശുറാം മഗർ ബാബു എന്ന സഞ്ജയ് സേട്ടു. കഴിഞ്ഞ ഒരു വർഷത്തോളമായി മുക്കമങ്ങാടിയിലെ 150-ലേറെ പ്രാവുകൾക്കാണ് സഞ്ജയ് സേട്ടു മൂന്നു നേരവും തീറ്റ നൽകി വരുന്നത്. മുക്കമങ്ങാടിയിലെ ഈ കെട്ടിടങ്ങൾക്ക് മുകളിലും ഇലക്ട്രിക് ലൈനിലും ഇരിക്കുന്ന പ്രാവുകൾ ഒരാളെ മാത്രമാണ് കാത്തിരിക്കുന്നത്. ഒരു വർഷത്തോളമായി തങ്ങൾക്ക് മൂന്നു നേരവും തീറ്റ നൽകുന്ന പരശുരാമകർ ബാബു എന്ന മുക്കത്തുകാരുടെ സഞ്ജയ് സേട്ടുവിനെ. സ്വർണ്ണപ്പണിക്കായി കേരളത്തിലെത്തിയ മഹാരാഷ്ട്ര സ്വദേശി പരശുരാമകർ ബാബു എന്ന സഞ്ജയ് സേട്ടു 20 വർഷങ്ങൾക്ക് മുമ്പാണ് മുക്കത്തെത്തുന്നത്. മുക്കം അഭിലാഷ് ജംഗ്ഷനിലെ തൻ്റെ കടയിൽ നിന്നും ഭക്ഷണം കഴിച്ചു ബാക്കി വരുന്ന ആഹാരം തൊട്ടടുത്ത കെട്ടിടത്തിന് മുകളിലേക്കിട്ട് നൽകുമ്പോൾ ഭക്ഷണം കഴിക്കാനായി മൂന്നു നേരവും പ്രാവുകൾ എത്തിത്തുടങ്ങി. തുടക്കത്തിൽ 2-3 പ്രാവുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് എണ്ണം വർദ്ധിച്ചപ്പോൾ ഒരു വർഷമായി 150-ലേറെ പ്രാവുകളാണ് നിത്യേന മൂന്നു നേരം ഭക്ഷണം കഴിക്കാനായി എത്തുന്നത്. തുടക്കത്തിൽ റേഷൻ കടയിൽ നിന്നെല്ലാം കിട്ടുന്ന ഗോതമ്പായിരുന്നു നൽകി വന്നിരുന്നത്. എന്നാൽ പ്രാവുകളുടെ എണ്ണം വർദ്ധിച്ചതോടെ ഇത് തികയാതെയായി. ഇപ്പോൾ ഒരു ദിവസം 4 കിലോ ഗോതമ്പെങ്കിലും വേണം ഇവർക്ക് മൂന്നു നേരവും തീറ്റ നൽകാൻ. തൻ്റെ കയ്യിൽ നിന്നും കാശ് മുടക്കി കടയിൽ നിന്നും വാങ്ങിയാണ് ഇപ്പോൾ സേട്ടു പ്രാവുകൾക്ക് തീറ്റ നൽകുന്നത്. എന്നാൽ തനിക്ക് ഇതൊരു നഷ്ടവും അല്ലെന്നും ഇവർക്ക് തീറ്റ നൽകുമ്പോൾ മാനസികമായും സാമ്പത്തികമായും ദൈവം തനിക്ക് അഭിവൃദ്ധി നൽകിയിട്ടേ ഉള്ളൂ എന്നുമാണ് സേട്ടു പറയുന്നത്. ഇപ്പോൾ 140-ലധികം പ്രാവുകളുണ്ട്. അവർക്ക് രാവിലെ 7:30, ഉച്ചയ്ക്ക് 11:30, വൈകുന്നേരം 4:30-5 മണിയാകുമ്പോൾ 3 നേരം ഭക്ഷണം തന്നെ കൊടുക്കലുണ്ട്. അപ്പോൾ ഓൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഓൾ തിന്നുന്ന സമയത്ത് ഞാൻ ഇവിടെ കുത്തിരിക്ക കാണല്. ഇപ്പോൾ മനസ്സിന് എന്തോ ഒരു സമാധാനം എന്നുവെച്ചാൽ ഓരോ നിഷ്കളങ്കനായ ഒരു പ്രാണികൾ കാണുമ്പോൾ ഭക്ഷണം കൊടുക്കുന്നു. നമ്മൾ പ്രതിഫലം തീരെ പ്രതീക്ഷിക്കാമല്ലോ. പ്രതിഫലം പ്രതീക്ഷിക്കാതെ കൊടുക്കുന്ന ദാനമാണ് ശരിക്കും ദൈവത്തിന് ഇഷ്ടമല്ല. അതാണ് എനിക്ക് മനസ്സിൽ തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കും. ഭാര്യയും 4 കുട്ടികളും അടങ്ങുന്ന കുടുംബത്തോടൊപ്പം മുക്കം മാമ്പത്തേയിലാണ് സഞ്ജയ് സേട്ടു താമസിച്ചു വരുന്നത്. വരും നാളുകളിലും തന്നാൽ കഴിയുന്നത്ര ഇവർക്ക് ഭക്ഷണം നൽകാൻ കഴിയണം എന്നാണ് സഞ്ജയ് സേട്ടുവിൻ്റെ പ്രാർത്ഥന. ക്യാമറമാൻ ജയൻ ആസാദിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.